എം നിന്ന് പുറത്താണ്. അയാൾ സി പി എംകാരനല്ലല്ലോ, അയാൾ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ എൽ ഡി എഫിൽ നിന്നാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അയാൾ സി പി എംകാരനല്ല. ഇത്രയും നാൾ അൻവർ കേരളത്തിലെ മുഖ്യമന്ത്രി സി പിണറായി വിജയനെതിരെയാണ് ആയുധമിറക്കിയെങ്കിൽ, ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അൻവറിനെതിരെ വീണ്ടും ഒരു കേസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് അൻവർ ചോർത്തിയ ഫോൺ ചോർത്തിയത് തേച്ചും യാദൃശ്യമല്ല, ആരുടെ ഫോണും ഞാൻ ചോർത്താൻ പാടില്ല എന്നൊരു നിലയിലേക്കാണ് കേരള പോലീസ് എത്തിയത്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഈ നമ്മുടെ മലയാള വാർത്താ ടീം എന്നൊക്കെ പരപ്പനങ്ങാടിയിലാണ്. ഇവിടുത്തെ കുറച്ച് ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് എന്താണ് പറഞ്ഞു ചോദിക്കാം ചേട്ടാ. ഇപ്പം അൻവർ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്, സ്വർണ്ണക്കടത്തിലെ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിൽ ജനത്തിനുള്ള ചേട്ടൻ എന്താണ് എന്നൊക്കെ പറയണം. മുഖ്യമന്ത്രിക്കെതിരെ മറ്റേ അൻവർ നടത്തിയ പ്രസ്താവന, ഇതിനു മുമ്പ് നമ്മുടെ എന്താ സ്വപ്ന സുരേഷിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നല്ലോ, അന്ന് എന്തൊക്കെയായിരുന്നു? കെ ടി ജലീലും മുഖ്യമന്ത്രിയും മരുമൊക്കെ കൂടി മറ്റേ മറ്റേ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വർണം കടത്തി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി നിൽക്കുക, അതൊക്കെ എവിടെ എത്തി, എവിടെയാണ് ആ കേസ്? അപ്പോൾ അൻവർ ആ ഇല്ലാവെടിയാണ് പൊട്ടിക്കുന്നത്. മുഖ്യമന്ത്രിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ആരോപണം ഇല്ലാത്തതാണെന്നുള്ള പൊതുജനങ്ങൾക്കറിയാം. മുഖ്യമന്ത്രിനെ സ്നേഹിക്കുന്നവർ എല്ലാ വിഷയവും ഈ പോലീസ് വിഷയങ്ങളും സ്വർണ്ണക്കടത്തിൻ്റെ വിഷയങ്ങളും ഇപ്പോൾ പറയാമെന്നല്ലാതെ സാധാരണ ജനങ്ങൾക്ക് ഇന്ന് പെൻഷനായാലും റേഷനായാലും ഇപ്പോൾ ഓണം കഴിഞ്ഞു. ഓണത്തിന് നമ്മൾ സപ്ലൈകോ നിലപാട് കിട്ടിയ ജനങ്ങൾ കിട്ടിയ ഒരു ഉപകാരങ്ങൾ ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നിടയിൽ ഒരു പോലീസിൻ്റെതും ഒരു സ്വർണ്ണക്കടത്തിൻ്റെ അടുത്ത് അയാൾ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ജില്ലാ സെക്രട്ടറിനെ മുസ്ലിം വിരോധിയാണ്, വർഗീയതയാണ്, അയാൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. പാലോളി, സേതാലിക്കുട്ടി ഇവരൊക്കെ കൂടെ പ്രവർത്തന രംഗത്ത് ഉയർന്നു വന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇന്നത്തെ ജില്ലാ സെക്രട്ടറി മോണ്ടസ്. 8 വർഷം സി പി എമ്മിൻ്റെ കൂടെ നിന്നിട്ടാണ് അൻവർ ഇപ്പം ഈ ഒരു ബോംബ് പൊട്ടിച്ച്, അന്ന് പറയാത്ത കാര്യം എന്തുകൊണ്ട് ഇപ്പം പറഞ്ഞത്? അതെ, അൻവർ പറയാത്ത കാരണം അൻവറിൻ്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പാർട്ടിൻ്റെ അകത്തും ഉണ്ട്, അത് പുറത്തും ഉണ്ട്. ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ അൻവർ ഒരു വിഷയം പറഞ്ഞത് ഞാൻ കാണിച്ചിരുന്നേക്ക്, നമ്മുടെ ഇത് കണ്ട കേസിൻ്റെ ഡയറി കേസ്. മലപ്പുറം ജില്ലയിൽ ഈ കാലയളവിലുണ്ടായ കംപ്ലീറ്റ് കേസാണ് പരിശോധിക്കാതിരിക്കാനും. ഇതിലേതാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? അതൊന്ന് പരിശോധിച്ചാൽ മതി നിങ്ങൾ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കാലയളവിലല്ല, 2012, 2011, 2016 വരെയുള്ള കാലയളവിൽ ഒരുപാട് കേസുകൾ മലപ്പുറം. അപ്പോൾ അതൊക്കെ മുസ്ലിം വിരോധമായിട്ട് ചെയ്തതാണോ അന്നത്തെ സർക്കാർ? പിന്നീട് കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ജനസംഖ്യകൾ കൂടുമ്പോൾ പല വിഷയങ്ങളും കുടുംബപരമായ വിഷയങ്ങളും, ഇപ്പോൾ മോട്ടോർ ആക്ട് പ്രകാരം എടുത്ത കേസുകൾ തന്നെ ജില്ലേൻ്റെ അകത്ത് ഒരുപാടുണ്ട്. കുട്ടികൾ, ചെറിയ കുട്ടികൾ രക്ഷിതാക്കൾ വണ്ടി കൊടുത്ത് വിട്ട കേസുകളായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. ഞാൻ അൻവറിന്റെ മനസ്സിൽ എന്താണ്? കോൺഗ്രസിൽ നിന്നിട്ടാണ് സി പി എം, ഇപ്പോൾ സി പി എം പുറത്തയക്കുകയാണ്. ഇനി എന്നോട്ട് സി പി എം നിന്ന് പുറത്താണ്, അയാൾ സി പി എംകാരനല്ലല്ലോ, അയാൾ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ എൽ ഡി എഫിൽ നിന്നാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അയാൾ സി പി എംകാരനല്ല, എൽ ഡി എഫ് പുറത്താക്കിയിട്ടുണ്ടല്ലോ. ആ എൽ ഡി എഫ് പുറത്താക്കിയിട്ടുണ്ട്. എൽ ഡി എഫ് കോൺഗ്രസ് തിരിച്ചെടുക്കാൻ പറയുന്നത്, കോൺഗ്രസിൽ ജില്ലാ പ്രസിഡന്റ് എടുക്കാൻ ജില്ലാ അവരെ സെക്രട്ടറി എടുക്കും, അവർ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വി ഡി സതീശനുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമാണെന്ന് തോന്നുന്നുണ്ട് ഈ വക പോക്കൂത്തുകളൊക്കെ അൻവർ നടത്തിയിട്ടുള്ളത്. അല്ലാന്ന് പറയാൻ പറ്റുമോ എനിക്ക്? അങ്ങനൊക്കെ പല വിഷയങ്ങളുണ്ട്. അൻവറുടെ വിഷയം എന്ന് പറഞ്ഞാൽ അൻവറുടെ പിച്ചഭൂമി വിഷയങ്ങളും അവിടെ ഹൈക്കോടതിൻ്റെ ഇതായിട്ട് അവരുടെ പാർക്ക് പൊളിക്കലും ഇതൊക്കെ പാർട്ടി എന്നിട്ട് കൂടുതൽ സഹായിച്ചില്ല എന്നുള്ള ഒരു ആരോപണത്തിലൂടെ മൂപ്പർ പൊന്തി വന്നതാണ്. പോലീസിന് ഒരുപാട് വീഴ്ചകളുണ്ട്, അതൊന്നും നമ്മൾ കളയുന്നില്ല. പോലീസിന്റെ അടുത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ്. അൻവറിന് പിന്നിൽ ആരാണ്? അൻവറിന് പിന്നിൽ ആരാന്ന് നമ്മൾ കണ്ടെത്തണം, നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തും അൻവറിന് പിന്നിൽ ആരാണ്. പൊതുസമ്മേളനം വിളിക്കുന്നുണ്ട്, എത്രത്തോളം ജനപിന്തുണ്ട് സമ്മേളനത്തിന്? ജനപിന്തുണ അവിടെ ചെല്ലുന്ന എല്ലാ ജനങ്ങളും ഈ അൻവറിനെ പിന്തുണക്കുന്ന ആൾക്കാരാന്നുള്ള മാധ്യമങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റം. അതായത് ആ വിഷയങ്ങൾ കേൾക്കാനും അത് വിലയിരുത്താനും അത് അറിയാൻ പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ടാവും, അതൊക്കെ അൻവറുടെ പിന്നിലുള്ള ആൾക്കാരാണ്. അൻവർ തെറ്റിദ്ധരിക്കുന്നതും നിങ്ങൾ മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കുന്നതും വിഡ്ഢിത്തരാണ്. അൻവർ എന്നൊരു പുതിയ പാർട്ടി പ്രഖ്യാപിച്ചാൽ എത്ര ജനങ്ങളാണ്? അൻവറും ആ പ്രഖ്യാപിക്കുന്ന കുറച്ച് ആളുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഒരുപാട് ഗൗരിയമ്മ, അതുപോലെ എം വി രാഘവന്, അതുപോലെ കോൺഗ്രസിൽ നിന്ന് മുരളിയും ആൾക്കാരൊക്കെ പോയി എല്ലാവരും പാർട്ടി ഉണ്ടാക്കി. അവരൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു മൂലയിലുള്ള ജനപിന്തുണയുള്ള ഒരു വ്യക്തി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് എവിടെ എത്തുമെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ചിന്തിക്കുക.
കാര്യം ഈ അൻവറിന്റെ കൂടെ നിന്നവരാണ് ലാസ്റ്റ് മറ്റൊരു ദിവസം, അതായത് അൻവറിന്റെ കൂടെ നിന്നവര് ഒരു രാത്രി കഴിഞ്ഞപ്പോൾ കൊലവിളി നടത്തി, നിന്റെ കൈയും വെട്ടും കാലും വെട്ടും. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇവിടെ പൊളിറ്റിക്കലായിട്ട് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ, അതായത് CPM-ൻ്റെ അകത്തുള്ള അണികൾ, അതായത് താഴെത്തട്ടിൽ ഒരുപാട് പ്രവർത്തകർ അണികളുണ്ട്, അവർ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ അനുബർ പറഞ്ഞ കടന്തൽക്കൂടുകളുടെ ഇളകി വരും. അതാണ് CPM-ൻ്റെ അടിത്തട്ടിലുള്ള പ്രവർത്തകർ, അത് കാലങ്ങളായിട്ട് തെളിയിച്ചതാണ്. ഗൗരിയമ്മനെ സ്നേഹിച്ചിരുന്നു, ഗൗരിയമ്മ ഒറ്റക്ക് പോയപ്പോൾ ഗൗരിയമ്മക്കെതിരെ ഇന്ദ്രനു VS അച്യുതാനന്ദനെതിരെ മത്സരിപ്പിക്കേണ്ടായപ്പോൾ ജനങ്ങൾ മൊത്തം ഇളകി. അത് ഈ പരപ്പനങ്ങാടിൽ വരെ അനുഭവമാണ്. പരപ്പനങ്ങാടിയിൽ ഇന്നത്തെ LC മെമ്പർ, LC ആൾക്കാർ കംപ്ലീറ്റ് അന്ന് VS അച്യുതാനന്ദന്റെ കൂടെ നിന്ന് പ്രകടനം നടത്തിയ ആൾക്കാർ, അന്ന് ഒരു പാർട്ടിൻ്റെ അകത്തായി ഇപ്പോൾ എല്ലാവരും പാർട്ടിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതൊന്നും വല്ലാതെ മാധ്യമങ്ങൾ ആഘോഷിച്ച് കൊടുത്തിട്ട് ജനങ്ങളിടയിൽ ഇറങ്ങി. ഇപ്പോഴത്തെ ജനങ്ങൾ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുന്നില്ലേ, എന്താണ് എവിടെയാണ് സത്യം എന്ന് പകലും. പിന്നെ അന്ധമായിട്ട് ലീഗ് മറ്റേ അല്ലെങ്കിൽ കോൺഗ്രസ് CPM വിരോധം വെച്ചിട്ട് നടക്കുന്ന ആൾക്കാർക്ക് എത്ര പറയണം നമ്മൾ മനസ്സിലാവില്ല. അത് അവരവർ ആ ലക്ഷ്യത്തിന് ഇത്രേ ചെറുപ്പം. അൻവർ പറഞ്ഞ സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് എല്ലാവരും പങ്കുണ്ടാകും, 8 വർഷം ഈ സർക്കാരിൻ്റെ കൂടെ നിന്ന് അൻവറാണ് ഇപ്പം കാലുമായിരിക്കുന്നത്. അതായത് തെറ്റുണ്ടെങ്കിൽ അത് നിയമം കോടതിയിൽ അവർ തീരുമാനിക്കട്ടെ, അത് നമുക്ക് പറയാനുള്ളത്. അൻവറുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കട്ടെ. ഈ 8 വർഷം എന്നിട്ട് അൻവർ പറ ഇപ്പം പറയുന്ന കാര്യം എന്തായിരിക്കും? ചിലപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാവും, ഇത് രാഷ്ട്രീയ കളിയായിരിക്കും. ഇനി ഇതൊക്കെ മാറാൻ പോകല്ലേ, ഇലക്ഷനൊക്കെ വരാനല്ലേ, പല ഇത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ളതുണ്ടാവും. ഈ ജന അൻവറിൻ്റെ കൂടെ ആയിരിക്കും, അത് ജനം അൻവറിൻ്റെ കൂടെ, അൻവർ നല്ലതാണെന്നുണ്ടെങ്കിൽ ജന അൻവറിൻ്റെ കൂടെ ഉണ്ടാവും. എല്ലാ ജനം ഒറ്റടി അൻവറിൻ്റെ കൂടെ പോയി നേരില്ലല്ലോ. അതുപോലെ ഇന്ന് അൻവർ ഒരു പൊതുസമ്മേളനം വയ്ക്കുന്നുണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി, ആ സമ്മേളനത്തിന് ആൾക്കാരാണോ? തീർച്ചയായിട്ടും ചിലപ്പോൾ ഉണ്ടാവും. അയാളെ കൂട്ടിട്ട് അയാളെ കൂട്ടിട്ടുണ്ടാവും. അയാളെ കൂടെ ഉണ്ടായിരുന്ന തന്നെ പിറ്റേ രാത്രി പുള്ളിക്കെതിരെ മുദ്രാവാക്യം വെച്ച് തയ്യും കാലം വെച്ച് വന്നു. അത് മൂപ്പനെ കൂട്ടിട്ടുള്ളതായിരിക്കില്ല, അത് മൂപ്പനെ തകർക്കുന്ന ആളായിരിക്കും കഴിച്ചിട്ടുണ്ടാവില്ല. എതിർക്കുന്നവരാരും മൂപ്പനെ കൂട്ടിട്ടുണ്ടാവില്ല, അല്ലാത്തവരുണ്ടാവില്ല.